നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ജലീബ് അൽ ഷുബൈഗ ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് സ്കൂളിലേക്കുള്ള യാത്രാ മധ്യേ മാരകമായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. അൽ ഷാദിയ യൂണിവേഴ്സിറ്റിക്ക് കുറുകെ വിദ്യാർത്ഥിയെ ഡ്രൈവർ ഇറക്കിവിട്ടു. തെരുവ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുക ഡ്രൈവർക്ക് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു വാഹനം അപ്രതീക്ഷിതമായി ഇടിച്ചു. സംഭവത്തെ തുടർന്ന് അറബ് പൗരനാണെന്ന് തിരിച്ചറിഞ്ഞ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. ഫർവാനിയ വിദ്യാഭ്യാസ ഡയറക്ടർ മുഹമ്മദ് അലാജ്മി ഉടൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. വിദ്യാഭ്യാസ മന്ത്രാലയം അതിന്റെ വെബ്സൈറ്റ് വഴി പ്രസ്താവന പുറത്തിറക്കി. വിദ്യാർത്ഥിയായ ഷായി നവാഫ് അൽ ഷായി അൽ മുത്തേരിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മയക്കുമരുന്ന് കടത്തിയതിന് 14 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ഒരു പ്രവാസിയെ സെൻട്രൽ ജയിലിലേക്ക് റഫർ ചെയ്യാൻ ഫർവാനിയ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ സാല അൽ ദാസ് ഉത്തരവിട്ടതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. റെസിഡൻസി നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് സബ അൽ നാസറിലെ ചെക്ക് പോയിന്റിൽ പ്രവാസിയെ അറസ്റ്റ് ചെയ്തതായി സുരക്ഷാ വൃത്തങ്ങൾ രേഖപ്പെടുത്തി. ഫോണില്ലാതെ ഡ്രൈവിംഗ് എന്ന മുദ്രാവാക്യമുയർത്തി കുവൈറ്റിൽ ഏകീകൃത ഗൾഫ് ട്രാഫിക് ഭാരത്തിന് തുടക്കമായി. ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസിഫ് അൽ ഖദയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ മുതിർന്ന നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ജാബർ കൾച്ചറൽ സെന്ററിൽ ഔദ്യോഗിക പരിപാടി ആരംഭിച്ചു. ഏകീകൃത ഗൾഫ് ട്രാഫിക് ഭാരത്തിന്റെ ഭാഗമായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അവന്യൂ മാളിൽ നിരവധി പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ബോധവൽക്കരണ പ്രദർശനം ആരംഭിച്ചു. അവന്യൂ മാളിലെ എക്സിബിഷൻ കൗണ്ടറിൽ പിഴ അടച്ച ശേഷം പൌരന്മാർക്കും താമസക്കാർക്കും ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുക്കുകയും ഗുരുതര ട്രാഫിക് നിയമ ലംഘനങ്ങളിൽ നിന്ന് ബ്ലോക്ക് മോചിപ്പിക്കുകയും ചെയ്യാം. അവന്യൂ മാളിലെ പ്രവർത്തനം രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ നടക്കും. ഈ വർഷം 2ാം പാദത്തിൽ പ്രതിദിനം 130,000 ബാരൽ എണ്ണ ഉൽപാദനം സ്വമേധയാ വെട്ടിക്കുറയ്ക്കുമെന്ന് ഉപപ്രധാനമന്ത്രിയും എണ്ണ മന്ത്രിയുമായ ഡോക്ടർ ഇമാദൽ ഖദി അറിയിച്ചു. ഒപെക് ഒപെക്കിതര രാജ്യങ്ങളുടെ ഏകോപനത്തിലാണ് തീരുമാനമെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2024 ജൂൺ അവസാനം വരെ കുവൈറ്റിന്റെ ഉൽപാദനം പ്രതിദിനം 2.41 ദശലക്ഷം ബാരലായി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിനൊപ്പം സൗദി അറേബ്യ, റഷ്യ, ഇറാഖ്, UAE, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളിലും എണ്ണ ഉൽപാദനം വെട്ടിക്കുറയ്ക്കുന്നത് തുടരുമെന്ന് ഒപെക് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെയും ഒപെക് ഇത്തരം തീരുമാനമെടുത്തിരുന്നു. കുവൈറ്റിൽ കുടുംബ വിസ 7 നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ 7 രാജ്യങ്ങളിലേക്ക് വിസ അനുവദിച്ചുവെന്ന വാർത്ത നിഷേധിച്ച് ആഭ്യന്തര മന്ത്രാലയം. നിയന്ത്രണങ്ങളോ മുൻ അനുമതിയോ ഇല്ലാതെ എല്ലാ രാജ്യങ്ങളിലെയും അപേക്ഷകർക്ക് കുവൈറ്റ് സന്ദർശക വിസയും ഫാമിലി വിസയും അനുവദിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചിരുന്നു. നിലവിൽ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ, സുദാൻ, സിറിയ, യമൻ എന്നീ 7 രാജ്യങ്ങളിലെ പൗരന്മാർ സന്ദർശത്തിനോ കുടുംബ ആശ്രിത വിസയ്ക്കോ അപേക്ഷിക്കുന്നത് മുൻകൂട്ടി അനുമതി നേടണമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഈ രാജ്യങ്ങളിലെ അപേക്ഷകർക്ക് നിയന്ത്രണങ്ങളോടെ വിസ അനുവദിച്ചു വരുന്നതായും അധികൃതർ വ്യക്തമാക്കി. ഒരു ക്യാമ്പിംഗ് സെറ്റ് സ്ഥാപിക്കുകയും യുവതികളെ വാരാന്ത്യ പാർട്ടികൾ എത്തിക്കുന്നതിന്റെ മറവിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നുവെന്നാണ് കേസ്. റാഖിയയിൽ വാരാന്ത്യ പാർട്ടികളുടെ മറവിൽ വേശ്യാവൃത്തി ശൃംഖല നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് ക്രിമിനൽ കോടതി ഒരു പൗരനെയും ഗൾഫ് പൗരനെയും കുറ്റമുക്തമാക്കി. പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകളുടെ അഭാവമാണ് വെറുതെ വിടാൻ കാരണം. കുവൈറ്റിൽ വെച്ച് വിവാഹിതരാകുന്ന ആളുകൾക്ക് പ്രത്യേക കാർഡ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. സ്വദേശികൾക്കും വിദേശികളും ഉൾപ്പെടെ എല്ലാ ദമ്പതിമാർക്കും പ്രത്യേക ഓപ്ഷണൽ മാഗ്നറ്റിക് കാർഡ് ലഭ്യമാക്കും. സംവിധാനം നിലവിലെ സിവിൽ ഐഡിയുടെ വലിപ്പത്തിലും രൂപത്തിലുമുള്ള കാർഡ് നിർമ്മിച്ചു നൽകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കുവൈറ്റ് നീതിന്യായ മന്ത്രാലയത്തിലെ വിവാഹ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ദമ്പതികളുടെ പേരും പൗരത്വം, സിവിൽ ഐഡി കാർഡ് നമ്പർ, വിവാഹ കരാറിന്റെ നമ്പറും തീയതിയും എല്ലാ അടിസ്ഥാന വിവരങ്ങളും അടങ്ങിയതായിരിക്കും ഈ കാർഡ്. അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിൽ ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. കുവൈറ്റിൽ പെൺമക്കളെ തട്ടിക്കൊണ്ടുപോയ പ്രവാസിക്കെതിരെ പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ഇയാൾ 1 വയസ്സും 3 വയസ്സുമുള്ള പെൺമക്കളുമായി രാജ്യം വിട്ടതെന്നാണ് അറിയപ്പെടുന്നത്. തന്റെ പെൺമക്കളെ തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ച പ്രവാസിയുടെ ഭാര്യ മൈദാൻ ഹവലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഭർത്താവിനെയും പെൺമക്കളെയും കാണാനില്ലെന്നും ഫോണിൽ വിളിച്ചപ്പോൾ താൻ രാജ്യം വിടുകയാണെന്നും വിമാനം പറന്നുയരാൻ പോകുകയാണെന്നും പറഞ്ഞതായി പരാതിയിൽ പറയുന്നു. ചൊവ്വാഴ്ച കുവൈറ്റിൽ ഭൂചലനമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് കുവൈറ്റ് നാഷണൽ സീസ്മിക് നെറ്റ്വർക്ക് അറിയിച്ചു. കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ചുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് ചൊവ്വാഴ്ച രാവിലെ കുവൈറ്റിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന അഭ്യൂഹങ്ങളെക്കുറിച്ച് പ്രസ്താവനയിൽ വിശദീകരണം നൽകി.
മാർച്ച് 11 തിങ്കളാഴ്ച റമദാൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഷെയ്ഖ് അബ്ദുൾ അൽ സലാം കൾച്ചറൽ സെന്ററിലെ ബഹിരാകാശ മ്യൂസിയം അറിയിച്ചു. മ്യൂസിയത്തിലെ പ്ലാനറ്റോറിയത്തിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് മാർച്ച് 10 ഞായറാഴ്ച സൂര്യാസ്തമനം കഴിഞ്ഞ് 11 മിനിറ്റിനുള്ളിൽ ചന്ദ്രക്കല ദൃശ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റമദാന്റെ മധ്യഭാഗം മാർച്ച് 25 തിങ്കളാഴ്ച വരുമെന്നും ഷവ്വാലിന്റെ ആദ്യ ദിനം ഈദ് അൽ ഫിത്തർ ഏപ്രിൽ 10 ബുധനാഴ്ച വരുമെന്നും മ്യൂസിയം സൂപ്പർവൈസർ ഖാലിദ് അൽ ജുമാൻ അറിയിച്ചു. ഉപപ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആക്ടിംഗ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിത നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമല്ലാതെ ഒത്തുചേരലുകളോ മാർച്ചുകളോ നടത്തുന്നത് നിരോധിച്ചിരിക്കുന്നു. നിയമങ്ങൾ പാലിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി റിലയൻസ് ആൻഡ് മീഡിയ ജനറൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചു. ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലൈസൻസ് നേടാതെ ഒത്തുചേരലുകളോ മാർച്ചുകളോ നടത്തുന്നത് നിയമലംഘനമാണെന്നും ഏതെങ്കിലും അനധികൃത ഒത്തുചേരലുകളോ മാർച്ചുകളോ സംബന്ധിച്ച സോഷ്യൽ മീഡിയ പേജുകളിൽ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 20 കെ ഡി 983 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 20 കെ ഡി 100 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.54 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.